പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴം കൊണ്ടുള്ള നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് രാവിലെയോ അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണിത്. നല്ലോണം പഴുത്ത 3 നേന്ത്രപ്പഴമാണ് ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ ഉള്ളിലുള്ള കറുത്ത ഭാഗം ഒഴിവാക്കി അരച്ചെടുക്കാൻ വേണ്ടി എല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചതാണിത്. പഴം നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കടായിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു നെയ്യിലേക്കാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ ഇത് നെയ്യിൽ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം വാട്ടിയെടുത്താൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ഗ്രാം ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉരുക്കി അരിച്ചെടുത്തതാണിത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി എടുത്ത് തിളപ്പിച്ചെടുക്കും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിക്കൊടുത്ത് ഇനി കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. തീരെ തരിയില്ലാത്ത 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സാക്കിയെടുക്കും. ഈ സമയം ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഉള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കും. ഇതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് അധികം കട്ടിയിലോ ഒന്ന് ലൂസായിട്ടോ കുഴച്ചെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ചില പൊടിക്ക് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം കാണുമല്ലോ, അതുകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നൂൽപുട്ടിൻ്റെ അച്ചിലൊന്ന് നിറച്ചു കൊടുക്കാം. അടിയിൽ ചെറിയ ഹോൾസ് ഉള്ള ചില്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ചുറ്റിലും കുറച്ച് നെയ്യ് കൂടെ പുരട്ടി കൊടുത്താണ് മാവ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ഇഡ്ലിത്തട്ടിൽ കുറച്ച് നെയ്യ് പുരട്ടിയാണ് ഇത് ചുറ്റിച്ചെടുക്കുന്നത്. ഇലയിലാക്കി ആവിയിൽ വേവിച്ചെടുത്താലും മതി. ഇനി ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി. ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് നൂൽപുട്ടിൻ്റെ അടിയിലോ മുകളിലോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരളവിൽ നമ്മൾ ഇതുപോലുള്ള 6 തട്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ നൂൽപുട്ടും നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. നമ്മൾ തേങ്ങാപ്പാലും കൂട്ടിയാണ് ഇത് കഴിക്കാനെടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് മുക്കി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഇതുപോലെ തേങ്ങാപ്പാലോ തേങ്ങ ചിരവിയതോ കൂട്ടി കഴിക്കാവുന്നതാണ്. എന്തു തന്നെയായാലും പഴം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല രുചിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.